പെട്ടെന്ന് എങ്ങനെ ഒരു ജോലി നേടാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ബാങ്കിങ് സെക്ടർ തന്നെ. എൻ്റെ പേര് നീതു എൻഎസ്. ഞാൻ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. 2021ലായിരുന്നു പാസ് ഔട്ട് ആയത്. സ്കൂളിങ്ങൊക്കെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്താണ് സ്വന്തം സ്ഥലം. അത് കഴിഞ്ഞ് ബി ടെക് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛന് എന്താ പറയുക, ഗവൺമെൻറ് ജോലി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതായിരുന്നു ഒരു ഇൻസ്പിറേഷൻ. ശരിക്കും ഒരു ഗവൺമെൻറ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എങ്ങനെ ഒരു ജോലി നേടാമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ബാങ്കിങ് സെക്ടർ തന്നെ ആയിരിക്കും. കാരണം എക്സാംസ് എല്ലാം റെഗുലർ ആണ്, കറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, ഒരു ഡിലേ വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം, കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഉഴപ്പല്ലോ. പ്രത്യേകിച്ച് കൊറോണയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഐസിഡിനെ പറ്റി അറിയുന്നതും ICD നല്ല റിസൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും നല്ല റിസൾട്ടാണ്, രണ്ട് ക്യാമ്പസ് ഉണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, എല്ലാം മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ 20 October ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞ് അറിഞ്ഞത്. അങ്ങനെ ആ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് ഒരു 1 month ഭയങ്കര സ്ട്രഗ്ലിംഗ് തന്നെയായിരുന്നു. കാരണം ഞാൻ ബി ടെക് ആയിരുന്നു എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആദ്യമൊക്കെ ഒരു സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1 month കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മോക്ക് ടെസ്റ്റുകൾ ഇപ്പം ചെറിയ ചാപ്റ്റർ മോക്ക് ടെസ്റ്റും കോൺസെപ്റ്റ്സ് പഠിച്ച ചാപ്റ്ററുകളുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് സമയം എനിക്ക് കൺസ്യൂം ചെയ്യുന്നത് കുറയുന്നതായിട്ട് ഞാൻ തന്നെ മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും ഞാൻ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിന് എല്ലാവരുടെയും ക്ലാസ്സസ് നല്ല ക്ലാസ്സസ് തന്നെയായിരുന്നു. അപ്പം മെറ്റീരിയൽസും നല്ലതായിരുന്നു ICD പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ വീണ്ടും ചെയ്ത് പഠിച്ചതിലൂടെ തന്നെയാണ് എനിക്ക് സ്പീഡ് ഇമ്പ്രൂവ് ആയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IBPS ക്ലർക്ക് വിളിക്കുന്നത്. അങ്ങനെ IBPS ക്ലർക്ക് പ്രിലിംസ് ക്ലിയർ ആയപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ മെയിൻസ് ഉണ്ട്, എന്നാൽ 10 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ, എന്ത് ചെയ്യണം എന്നറിഞ്ഞ് അറിഞ്ഞുകൂടാതിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ GA പഠിക്കണമല്ലോ എന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് ഞാൻ GA പഠിച്ചു തുടങ്ങുന്നത്. GA ആക്ച്വലി സാറ് വീക്ക്ലി നമുക്ക് മെറ്റീരിയൽ ഉദ്യോഗ സേവ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വായിക്കുമായിരുന്നു. പുറമെ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും GA ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് IBPS ക്ലർക്ക് മെയിൻസ് കിട്ടിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി GA ആണ് ഡിസിസീവ് ആവുന്ന ഫാക്ടർ എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഡെയിലി പഠിക്കാൻ തുടങ്ങി. GAക്ക് കുറച്ച് സമയം ഡെയിലി മാറ്റി വെക്കും. പുറമെ ഞാൻ മോക്ക് ടെസ്റ്റുകളും കൃത്യമായി ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് അപ്പോഴും വീക്കായിരുന്നു എന്ന് തോന്നിയത് ഞാൻ കൂടുതൽ എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അതൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ തുടങ്ങി, യൂട്യൂബ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കറിയാത്ത ചാപ്റ്റേഴ്സിൽ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഗ്രാജുവലി നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രിലിമിനറി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 20 questions ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ സെക്ഷണലി. പക്ഷേ അത് പിന്നീട് 30 അടുത്ത് എത്താൻ തുടങ്ങി. അപ്പം എനിക്കത് ഒരു ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ എക്സാംസ് അത് കഴിഞ്ഞ് ഞാൻ എഴുതുന്ന എക്സാമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, എക്സാം ക്ലിയർ ആയി. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ESIC വന്നു. ESIC UDC MTS ഇതൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ പ്രിലിമിനറി പാസ്സാവുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും. പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എവിടെയാണ് വീക്കെന്ന് ഞാൻ മനസ്സിലാക്കി, അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഏരിയ കൂടുതൽ ഇതായി. എനിക്ക് ശരിക്കും റീസണിങ് ഭയങ്കര സ്ലോ ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും റീസണിങ്ങിലായിരുന്നു പ്രശ്നം. അപ്പോൾ റീസണിങ് കൂടുതൽ പസിൽസ് വർക്കൗട്ട് ചെയ്യും. ഡെയിലി ഒരു 10 പസിലെങ്കിലും വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് റീസണിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിയത്. പിന്നെ ഇംഗ്ലീഷിന് നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന സ്വഭാവം എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിച്ച് തുടങ്ങിയത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ തുറന്നു വെച്ചാൽ അപ്പോൾ ഉറങ്ങും, അതുമാതിരത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഗ്രാജുവലി ആദ്യം എഡിറ്റോറിയൽ പേജ് മാത്രം വായിച്ചു തുടങ്ങി. പിന്നെ കുറച്ച് ഹെഡ്ലൈൻസ് വായിക്കാൻ തുടങ്ങി.
അപ്പൊ ഹെഡ്ലൈൻസ് വായിക്കുമ്പോൾ ചിലതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ചില ടോപ്പിക്സ് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് മാത്രം വായിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങുന്നത്. ശരിക്കും ഞാൻ ഐ സി ഡിയിൽ വന്നതിന് ശേഷമാണ് ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഇംഗ്ലീഷ് വൊക്കാബ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അതേമാതിരി ഇംഗ്ലീഷിന്റെ യൂസേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു.